രാത്രി കാലങ്ങളിൽ ഒരു ഡ്രൈവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തുവാ? കഴിഞ്ഞു എന്തോ വൈഫിന്റെ ഫോണോ? ബ്രൈറ്റ് ലൈറ്റ്. എന്തോ ബ്രൈറ്റ് ലൈറ്റിന് എന്തോ പ്രശ്നം? ബ്രൈറ്റ് ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രൈറ്റ് ലൈറ്റ് അല്ല പ്രശ്നം, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ഡിം ചെയ്തു തരുന്നില്ല, അതല്ലേ പ്രശ്നം. ഈ ഡിം ചെയ്തില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്തോ? എന്തോ അല്ല, അതുകൊണ്ട് എന്തോ നമുക്ക് കുഴപ്പമെന്തോ? നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, റോഡ് കാണാൻ പറ്റുന്നില്ല. ഇതാരാ പറഞ്ഞേ? നമ്മളാ പറഞ്ഞേ? അന്നേരം ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും അറിയാമല്ലോ ഡിം ചെയ്തില്ലെങ്കിൽ റോഡ് കാണാൻ പറ്റത്തില്ലെന്ന്. ഈ അനുഭവമുള്ളവൻ എന്താടാ ഇത് ചെയ്യാത്തെ? അല്ലാതെ ഒരു വിഭാഗത്തിനല്ലല്ലോ ഇത് മനസ്സിലാവാത്തേ. മനസ്സിലായില്ലേ? എതിരെ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഡിം ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് കണ്ണ് കാണുന്നില്ല. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇയാളും ഡിം ചെയ്തിട്ടില്ല, എനിക്ക് കാണാമയ്യാലോ. സത്യമല്ലേ പറഞ്ഞേ? ഈ സമയത്ത് എന്തുകൊണ്ടോ ആരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇടിക്കാതൊക്കെ അങ്ങ് പോവുക. സത്യമാണോ പറഞ്ഞേ? കാരണം എന്റെ മുമ്പിൽ ഒരു തടസ്സം ഇല്ല എന്നൊരു ധാരണയെ കയറി അങ്ങ് പോവുക. ആ സമയത്ത് ദൈവത്തെ വിളിക്കുന്നവരൊന്നും എന്നെ എന്റെ മുന്നിലില്ല. കാരണം എനിക്ക് എന്തായാലും ഒരു 5 സെക്കൻഡ് കണ്ണ് കാണുന്നില്ല. സംശയമില്ലല്ലോ പറഞ്ഞേ? ഇല്ല, ഈ അനുഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഡിം ചെയ്യുന്നില്ല? നമ്മുടെ ഒരു ചെറിയ മാനസിക വൈകല്യം ഈ പറഞ്ഞത്. ഞാൻ എന്റെ അനുഭവം പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ അപ്ലൈ ചെയ്യാം. ഞാൻ വിജയിച്ചൊരു കാര്യം പറയുന്നത്, എതിരെ വരുന്ന വാഹനം എന്തോ ആയിക്കോട്ടെ, നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ 2-വീലറിന്റെയൊക്കെ വെട്ടം എന്ന് പറഞ്ഞാൽ മിന്നാമിനിങ്ങിന്റെ വെട്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതിനാണ് ഏറ്റവും വലിയ ലൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, 2-വീലറോ 3-വീലറോ 4-വീലറോ ഏതോ ആയിക്കോട്ടെ, എതിരെ ഒരു വാഹനം വന്നാൽ ഞാൻ ആദ്യമേ അങ്ങ് ഡിം ചെയ്യും. മനസ്സിലായോ? ഞാനങ്ങ് ഡിം ചെയ്യും. ഞാൻ ഡിം ചെയ്താൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാൻ 50% പേര് ഓപ്പോസിറ്റ് വരുന്ന ഡിം ചെയ്യും. തുടങ്ങിയത് ഞാനാ 50%. കാരണം അറിയോ, ലോല ഹൃദയരാ, ആരെങ്കിലും ചെയ്ത് കൊടുത്തു തുടങ്ങിയാൽ മതി, 50% പേര് ഡിം ചെയ്യും. ഇനി ബാക്കി 50 ഉണ്ടല്ലോ. എന്നിട്ടും ഡിം ചെയ്തില്ലെങ്കിൽ ഞാനിത് അറിയാം, ഡിമ്മും ബ്രൈറ്റ് ഒരു 3-4 തവണ ഒന്നിട്ടു പോകും, ബാക്കി 30% പേര് എന്താ ഡിം ചെയ്യും. എത്രയായി? 80 ആയി. ബാക്കി 20% ഉണ്ടല്ലോ, ജീവിതകാലത്തും ഡിം ചെയ്തില്ല. 100 രൂപ തരാമെന്ന് പറഞ്ഞാലും ഡിം ചെയ്തില്ല. ആ 20% വിട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് 80% പേര് ഡിം ചെയ്തില്ലേ. ഇനി ബാക്കി 20% നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. അവൻ ഡിം ചെയ്തില്ലെങ്കിലും ഒരു ഗുണം അവിടെ ഉണ്ടായി. എന്താ? ഞാൻ ഡിം ചെയ്തുകൊണ്ട് അവൻ എന്റെ നേരെ വരത്തില്ലല്ലോ, കാരണം അവന് കണ്ണു കാണാമല്ലോ. ഒരപകടം അങ്ങനെ ഒഴിവാക്കിക്കൂടെ, അങ്ങനെ ചിന്തിച്ചുകൂടെ, ശരിയാന്ന പറഞ്ഞേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതുപോലുള്ള 2-3 കാര്യങ്ങൾ, ഈ റോഡിലുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കൂട്ടിയിടിയാണ്. പുറയെ പുറയുള്ള ഇടിയല്ല, കൂട്ടിയിടിയാണ്. ഒരു രീതി പറഞ്ഞാൽ എങ്ങനെ കൂട്ടിയിടിക്കുന്നേ? ഏത് വശത്തോടെ വണ്ടി ഓടിക്കണ്ടേ? ലെഫ്റ്റ് സൈഡ്. ഓപ്പോസിറ്റ് വരുന്നവന് അന്നേരം എവിടെത്തി? അങ്ങെത്തി. അവൻ ഇങ്ങനെ നോക്കിയാലേ കാണത്തുള്ളൂ നേരെ പോകുന്ന വണ്ടിയിൽ. പക്ഷേ നേർക്ക് നേരെ ഇടിക്കണമെങ്കിൽ ആ ഒരു നിമിഷം രണ്ടുപേര് സെന്ററിൽ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചു, അല്ലെങ്കിൽ രണ്ടുപേരും തെറ്റിച്ചു. ഇതല്ലേ കാരണം? ശരിയല്ലേ? ഇത് ഒരു ജനറലായിട്ട് ഒരു ഡ്രൈവറോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്കൂൾ ബസ്സിലെ കാര്യമാകുമ്പോൾ അതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ സോണിലാണെങ്കിൽ അത് 30 കിലോമീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം റോഡിൽ ഓടുന്നതിൽ ഏറ്റവും കുറച്ച് സ്പീഡിൽ ഓടുന്ന വാഹനമാണ് സ്കൂൾ ബസ്. അതിന് കാരണം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ 2 കുട്ടികൾക്ക് വീതം ഇരിക്കാം, അതല്ല എങ്കിൽ ഒരു സീറ്റിൽ 1 കുട്ടിയാണ് വരുന്നത്. അതിനകത്തെ ഒരുപാട് നിയമവശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ഓടിക്കുന്ന വാഹനം അതിൻ്റെ RC ബുക്ക് നോക്കണം. 3 ക്ലാസ്സിലാണ് നമുക്ക് വാഹനം ഉള്ളത്. ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മീഡിയം മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ. അതിനകത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന വാഹനം, അത് സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ പുറങ്ങി വരെ ഉണത്താൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ ലൈസൻസിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് മാത്രം മതി. ബാഡ്ജ് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ല. ചിലർ ബാഡ്ജ് പുതുക്കാൻ വരുന്ന പരിപാടിയുണ്ട്, ബാഡ്ജ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല.
ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാം, ടെമ്പോ ട്രാവലർ ഓടിക്കാം, ചെറിയ ലോറികൾ ഓടിക്കാം. മനസ്സിലായല്ലോ. അതിലെല്ലാം LMV എന്നായിരിക്കണം എഴുതിയിരിക്കുന്നത്. LMV ടിപ്പർ ഓടിക്കാം, മനസ്സിലായോ? LMV ഗുഡ്സ് ഓടിക്കാം. അതിനൊക്കെ നേരത്തെ ബാഡ്ജ് വേണമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന LMV ലൈസൻസ് ഉള്ളവർക്ക് LMV ക്ലാസ്സിലുള്ള ഏത് വാഹനം ഓടിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് ഏതാണെന്നറിയോ? ഹെവിയാണ്. ആ ഹെവിക്ക് വേണ്ടി മാത്രമാണ് ബാഡ്ജ്. ഹെവി ലൈസൻസ് ഉള്ളവർ മാത്രമേ മീഡിയം വെഹിക്കിൾ ഓടിക്കാവൂ. മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടിയിരിക്കുന്ന സ്കൂൾ ബസ്സിലെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് MMV എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് വേണം. അപ്പോൾ ഹെവി ഉള്ള ആൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം? 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ലൈസൻസ് പുതുക്കുന്നതും 2 രീതിയിലാണ്. നിങ്ങളുടെ ലൈസൻസിൽ ഹെവി ഉള്ളവർ മാത്രം, ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട, ഹെവി ഉള്ളവർക്ക് TR എന്നെഴുതി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും NTV എന്ന് പറയുന്ന വേറൊരു ഭാഗവും ഉണ്ടാവും. ഇത് രണ്ടും 2 കാലയളവാണ്. 2-ൽ ഏത് തീരുന്നോ അതിനനുസരിച്ച് അത് പുതുക്കിക്കോണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു ക്ലാസ് 2024 തീരുന്നു, അടുത്ത ക്ലാസ് 2026 തീരുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി 2026 പുതുക്കുന്നത് എന്ന ഒരു തീരുമാനത്തിലെത്തരുത്. 2024 പുതുക്കേണ്ട, 2024 തന്നെ പുതുക്കണം. ഒന്ന്. രണ്ടാമത്, നേരത്തെ ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് ലൈസൻസ് തീർന്ന് 30 ദിവസം അതിന് ഗ്രേസ് പീരീഡ് ആയിരുന്നു. അതിനകത്ത് വിത്തൗട്ട് ഫൈനിൽ നമുക്ക് പുതുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലൈസൻസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ലൈസൻസ് തീർന്ന് 364 ദിവസം, 1 വർഷം വരെ ഗ്രേസ് പീരീഡാണ്. ഫൈനില്ല, ഫൈനില്ലാതെ തന്നെ പുതുക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് രാത്രി ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചാൽ നാളെ മുതൽ ലൈസൻസിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. മനസ്സിലായോ? 30 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ലൈസൻസിന്റെ കാലാവധി ഇന്ന് തീർന്നാൽ, ഇപ്പോൾ ആരും എടുത്ത് നോക്കണ്ട, ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ലൈസൻസിന്റെ കാലാവധി ഇന്ന് തീർന്നാൽ ഇന്നോടുകൂടി തീർന്നു. അത് നോൺ ട്രാൻസ്പോർട്ടിന്റെ തീർന്നാലും ട്രാൻസ്പോർട്ടിന്റെ തീർന്നാലും തീരുന്നതിന്റെ അന്ന് തീർന്നു. സംഭവം മനസ്സിലായല്ലോ. അല്ലാതെ അതിനൊരു ഗ്രേസ് പീരീഡ് ഇല്ല. 1 വർഷം വരെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തേക്ക് 1000 രൂപ ഫൈനും വാഹനം 1 പ്രാവശ്യം കൂടി റോഡിൽ ഓടിച്ചു കാണിക്കണം. ഇതാണ് ലൈസൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്.